അഞ്ചോ ഉംറ ചെയ്യാൻ നിയ്യത്തുണ്ട്, പത്തോ ഉംറ ചെയ്യാൻ തീരുമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മക്കയിലെ താമസത്തിനിടക്ക് ആ ആദ്യ ഉംറ ചെയ്തതിൻ്റെ ശേഷം പിന്നെ എല്ലാ ദിവസവും പിന്നെ ഈ യാത്രയാണ്. മക്കയോടടുത്ത് കിടക്കുന്ന ഹറമിൽ നിന്ന് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമായ തൻഈമിലേക്കാണ്, ആയിഷപ്പള്ളി എന്നാണ് പലരും അതിന് പേര് പറയുക. അതിൻ്റെ ഒരു സാഹചര്യ ചരിത്രവുമുണ്ട്, അവിടേക്ക് ഞാൻ വരുന്നുണ്ട്. എന്തായാലും ഈ തൻഈമിലേക്ക് ടാക്സിക്ക് പോയി അവിടെ നിന്ന് വീണ്ടും ഇഹ്റാം ചെയ്യുക, വീണ്ടും തിരിച്ചു വരിക, പിന്നെയും ഉംറ ചെയ്യുക, പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ പിന്നെയും ഉംറക്ക് പോവുക, പിന്നെയും ഉംറ ചെയ്യുക. ഇങ്ങനെ ഉംറ ചെയ്യാൻ വേണ്ടി മാത്രം മക്കയിൽ നിന്ന് ഹറമില്ലെന്ന് ഹറമല്ലാത്ത അതിൻ്റെ പരിധിയിലേക്ക് പോയി തിരിച്ചു വന്ന് ഇങ്ങനെ ധാരാളം ഉംറകൾ ചെയ്യാം. എന്നിട്ട് പലപ്പോഴും പറയുകയും ചെയ്യും, ഞാൻ ഇത്ര ഉംറ ചെയ്തു, ഇക്കുറി ഞാൻ 25 എണ്ണം ചെയ്തു, 10 എണ്ണം ചെയ്തു, 5 എണ്ണം ചെയ്തു, 15 എണ്ണം ചെയ്തു എന്നൊക്കെ അഭിമാനത്തോടുകൂടെ പറയുകയും ചെയ്യും. എന്താണ് ഇതിൻ്റെ വസ്തുത? സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, നാം ഏതൊരു വിഷയത്തിലും മാതൃകയായി സ്വീകരിക്കേണ്ടത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ്. നമ്മൾ ധാരാളമായി കേൾക്കുന്നു അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെട്ടതും ഏറ്റവും തഖ്വയുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനാണ്. അവിടുത്തെ ചര്യകളാണ് ഏത് വിഷയത്തിലും നമ്മുടെ മാതൃക. വഹയ്യുറുൽ ഹദി ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ, അതാണ് ഏറ്റവും ഉത്തമമായ ചര്യ. എന്നാൽ ഇങ്ങനെ ഒന്നിലധികം ഉംറകൾ ഇങ്ങനെ ഒരേ യാത്രയിൽ ഇങ്ങനെ ഉംറ ചെയ്യാൻ വേണ്ടി മാത്രം മക്കയിൽ നിന്ന് പുറത്തേക്ക് പോവുക വരിക എന്നുള്ള ഒരു രീതി, ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ നിലവിലുണ്ട്. പണ്ഡിതാഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ ധാരാളമുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കുക, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് നടന്നൊരു സംഭവം ഏതാണ്? അള്ളാഹുവിൻ്റെ റസൂലും സഹാബിമാരും അടങ്ങുന്ന ആയിരങ്ങൾ പങ്കെടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വിടവാങ്ങൽ ഹജ്ജ്, അതിൽ അന്ന് മഹതിയായ നമ്മുടെ ഉമ്മമാരുണ്ട്, മഹതികളായ ഉമ്മമാരുണ്ട്, കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുമുണ്ട്. അവർക്ക് സംഗതി വശാൽ അവർക്ക് മെൻസസ് പീരീഡ് ആയതുകൊണ്ട് മറ്റെല്ലാവരും പ്രത്യേകം ഉംറ ചെയ്തപ്പോൾ ഈ ഉമ്മാക്ക് ഉംറ ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ഹജ്ജൊക്കെ കഴിഞ്ഞ് എല്ലാവരും വടക്കയാത്രയുടെ സമയമായപ്പോൾ ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പരിഭവപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എല്ലാവരും ഇങ്ങനെ ഉംറ കൊണ്ടാണ് മടങ്ങുന്നത്, എനിക്കതിന് സാധിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു ഉംറ ചെയ്യണം, എനിക്കൊരു ഉംറ കൂടി നിർവഹിക്കണം എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആവശ്യപ്പെടുകയാണ്, പരിഭവം പറയുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, എന്ത് ആയിഷ, എങ്കിൽ നീ മക്കയുടെ ഹറമിൻ്റെ അതിർത്തിയിൽ നിന്ന് പുറത്തേക്കുള്ള ഹില്ലിലേക്ക് അഥവാ തൻഈമിലേക്ക്, അതിനോടടുത്ത് കിടക്കുന്ന സ്ഥലം, ഏറ്റവും അടുത്ത് യാത്ര ചെയ്താൽ എത്താവുന്ന സ്ഥലം അതാണ്, അങ്ങോട്ട് പോയി അവിടെ പോയി ഇഹ്റാം ചെയ്ത് വന്ന് ഉംറ ചെയ്തോളാൻ വേണ്ടി പറഞ്ഞു. ഇതാണിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് നടന്ന സംഭവം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പോയപ്പോൾ കൂടെ മഹ്റമായിട്ട് അന്ന് ബസ്സോ കാറോ സംവിധാനം ഒന്നുമില്ലല്ലോ. അവർ നടന്നോ അല്ലെങ്കിൽ ചെറിയ വാഹനപ്പുറത്തോ ഏതെങ്കിലും കഴുതപ്പുറത്തോ ഒക്കെ ആയിരിക്കും പോവുക, അല്ലെങ്കിൽ ഒരു വേള നടന്നിട്ടായിരിക്കും പോവുക. ഇന്നത്തെ റോഡ് സൗകര്യങ്ങളുണ്ടോ? സ്ട്രീറ്റ് ലൈറ്റ് സംവിധാനങ്ങളുണ്ടോ? അപ്പം കൂടെ ആൾ വേണമല്ലോ. നബി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മഹ്റം എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അള്ളാഹുവിൻ്റെ റസൂല് കൂടെ പോയോ? പോയില്ല. ആങ്ങളയുണ്ട്, ബ്രദറുണ്ട്, അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു. അള്ളാഹുവിൻ്റെ റസൂല് അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ആയിഷയെ കൊണ്ടുപോയിട്ട് ഉംറ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് തൻഈമിലേക്ക് പോയി മടങ്ങി വരാൻ കൂടെ പോകണം എന്ന്. അങ്ങനെ ആങ്ങളയുടെ കൂടെയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ തൻഈമിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ആയിഷപ്പള്ളി എന്ന പേരിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തൻഈമിൽ വെച്ചാണ് ഇഹ്റാം ചെയ്തത്. അതുകൊണ്ട് അവർ ഇഹ്റാം ചെയ്ത ആ സ്ഥലത്ത് ഇന്നൊരു പള്ളിയുണ്ട്, അതാണ് ആയിഷപ്പള്ളി എന്ന്, ആയിഷപ്പള്ളി എന്നിങ്ങനെ മലയാളികൾ ധാരാളം പറയാറുണ്ട്, മറ്റുള്ളവരും പറയും. അപ്പം അവിടെ നിന്ന് അവിടേക്ക് പോകുക, ഇഹ്റാം ചെയ്യുക, തിരിച്ചു വരിക, ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം ആളുകൾ ഇന്ന് ധാരാളമായി ചെയ്തു വരികയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, അങ്ങനെ ഇഹ്റാമൻ ചെയ്യാൻ വേണ്ടി മാത്രം പുറത്തു പോകുക ഉംറക്കായിട്ട് എന്ന ഒരു രീതി പുണ്യകരമായിരുന്നുവെങ്കിൽ അത് കാണിച്ചു തരേണ്ടത് ആരാണ്? നബിയും സഹാബിമാരുമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടേത് പ്രത്യേക കേസാണ്. അതേപോലെ ഒരാൾക്ക് സംഭവിക്കുകയാണെങ്കിൽ ആളെ സംബന്ധിച്ചിടത്തോളം അത് അനുവദനീയമാണ്, നല്ല കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇന്ന് അതല്ലല്ലോ. അതിനായി പുറത്തേക്ക് പോവുക, തിരിച്ചു വരിക, ഉംറയ്യ. ഈ വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും എത്ര ദൂരത്തു നിന്ന് വന്നവരാ? മദീനത്തു നിന്ന് വന്നവരാണ്.
എത്ര കിലോമീറ്റർ ദൂരം എത്ര ദിവസത്തെ വഴിദൂരം അവർ താണ്ടിയിട്ടാണ് മക്കയിലെത്തിയത്. ഇന്നത്തെ പോലെ നാലോ അഞ്ചോ മണിക്കൂർ കാർ യാത്ര ചെയ്താൽ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്താലോ എത്തുന്ന സ്ഥലമായിരുന്നുവോ? അന്നതൊന്നുമില്ലല്ലോ. അത്ര പ്രയാസപ്പെട്ടിട്ടാണ് അവർ മക്കയിലേക്ക് അവരെത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്, ആയിരക്കണക്കിന് സഹാബിമാരുണ്ട്, സഹാബ വനിതകളുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് ഏതായാലും പോയിട്ട് ഉംറ ചെയ്യാൻ താല്പര്യമുണ്ട്. ശരി, ഈ ഒരു കാരണമുണ്ടായത് കൊണ്ട് അവർക്കതിന് അനുവാദം കൊടുത്തു. കൂടെ ബ്രദർ ആങ്ങളെ പോയി. ആ ആങ്ങളെ പോലും ഇഹ്റാം ചെയ്ത് വന്ന് വീണ്ടും ഉമ്മയുടെ കൂടെ അഥവാ പെങ്ങളുടെ കൂടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉംറ നിർവഹിച്ചപ്പോൾ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു കൂടെ ഏതായാലും പോയതാണല്ലോ, അദ്ദേഹവും ഇഹ്റാം ചെയ്തുകൊണ്ട് വന്ന് ഉംറ രണ്ടാമത്തൊരു നിർവഹിച്ചു എന്ന് ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ട് കാണുന്നില്ല. അങ്ങനെ ഒരു ഹദീസ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ഒരു പുണ്യകരമാണെങ്കിൽ അദ്ദേഹമെങ്കിലും ഇഹ്റാം ചെയ്ത് തിരിച്ചു വരില്ലേ? മാത്രമല്ല ആയിരക്കണക്കിന് സഹാബത്ത് അവിടെ വെയിറ്റ് ചെയ്യല്ലേ? അപ്പോ അവർക്ക് ചിന്തിച്ചുകൂടെ ഇനിയിപ്പോ നമ്മളുടെ കൂട്ടത്തിൽ ആരാ ബാക്കിയുണ്ടാവുകയെന്നൊന്നും അറിയൂല, എത്രയോ ദൂരം ഇപ്പൊ നമ്മൾ മദീനത്തേക്ക് പോവല്ലേ. അപ്പൊ അതുകൊണ്ട് എന്തായാലും ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഉംറകയോളം എല്ലാവരും വെയിറ്റ് ചെയ്യണം, യാത്രാസംഘത്തിന് മടങ്ങാൻ പറ്റൂല. അപ്പൊ ആ ചാൻസിൽ പോണോരൊക്കെ പൊയ്ക്കോളി നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചുവോ? പ്രോത്സാഹിപ്പിച്ചില്ല, ആരും പോയതുമില്ല. അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം എന്താണ്? അവർക്കൊന്നും ആ പുണ്യത്തോട് ആഗ്രഹമില്ലേ? അവർക്കൊന്നും അതിന്റെ മഹത്വം മനസ്സിലായിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ ഹജ്ജല്ലേ അത്? അടുത്ത വർഷം ഞാൻ നിങ്ങളുമായി സംഗമിച്ചില്ലെന്ന് വരാം എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വർഷമല്ലേ അത്? ഇനിയൊരു നിങ്ങളുമായി എനിക്ക് സംഗമിക്കാൻ സാധിച്ചില്ലെന്ന് വന്നേക്കാം എന്ന് പറഞ്ഞില്ലേ വരും വർഷത്തിൽ? അങ്ങനെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയോ? സഹാബിമാര് പോയോ? പോയില്ല. ഇതെന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? അങ്ങനെ ഒരു പുണ്യകർമ്മമായിരുന്നു അതെങ്കിൽ അള്ളാഹുവിന്റെ റസൂലോ സഹാബത്തോ വലൗകാന ഖൈറൻ ലസബഖൂന ഇലൈഹി, അവരതിലേക്ക് മുൻകടക്കുമായിരുന്നു. ഈ ഒരു വീക്ഷണത്തോടാണ് പണ്ഡിതന്മാരിൽ ധാരാളം ആളുകൾ പക്ഷം ചേർന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ഉംറ നിർവഹിക്കാനായി മാത്രം മക്കത്തൊന്ന് പുറത്തേക്ക് പോകുക വരിക എന്നുള്ള ഒരു രീതി, അങ്ങനെ ഉംറ ആവർത്തിക്കുന്ന ധാരാളം ഉംറകൾ ചെയ്യുന്ന ഒരു രീതി നബിചര്യയിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്ന വീക്ഷണത്തോടാണ് ഒരുപാട് പണ്ഡിതന്മാര് ചേർന്ന് നിൽക്കുന്നത്. ആ വീക്ഷണമാണ് നമുക്കും ശരിയായും മനസ്സിന് സമാധാനമുള്ള വീക്ഷണമായും തോന്നുന്നത്. കാരണം ഇത് തന്നെ, മുത്തുമുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലെ നന്മകളിലേക്ക് താല്പര്യവും ആവേശവും ഉത്സാഹവും ഉള്ളവർ ആരാണുള്ളത്? ആ മുഹാജിറുകളെപ്പോലെ, അൻസാറുകളെപ്പോലെ, സഹാബത്തിനെ പോലെ ഇത്രത്തോളം നന്മയിലേക്ക് ഉത്സാഹവും താല്പര്യവും ഉള്ളവർ വേറെ ആരാണുള്ളത്? അവരൊന്നും അത് ചെയ്തില്ലെങ്കിൽ അവരെക്കാളൊക്കെ നമ്മളാണോ അതിൻ്റെ മഹത്വം അറിഞ്ഞവർ എന്ന് നമ്മൾ ചിന്തിക്കുക. അതേപോലെ തന്നെ അതേ അവസരത്തിൽ ഒരാൾ മക്ക വിട്ട് പിന്നെ ഈ എഹ്റാമിൻ്റെ പ്രത്യേകമായ സ്ഥലത്തേക്ക് പോവുകയാണ്. എങ്ങനെ, എന്തിനു പോകുന്നു? എഹ്റാം ചെയ്യാൻ വേണ്ടി മാത്രം പോവുകയല്ല, ആ വ്യക്തി ഒന്നുകിൽ മദീന സന്ദർശനത്തിന് പോവുകയാണ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മസ്ജിദുൻ നബവിയിലേക്ക്, മഹത്വമുള്ള പ്രാധാന്യമുള്ള ആ മദീന സിയാറയിലേക്ക് ഒരാൾ പോവുകയാണ്. അയാളെ ലക്ഷ്യം തന്നെ അയാൾ മദീന സിയാറ പോവുകയാണ്. പക്ഷെ അയാൾ മടങ്ങി വരുന്നു, വീണ്ടും മക്കയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? അയാൾ മടങ്ങി വരുന്നിടത്തുള്ള മീഖാത്തിൽ വെച്ച് വീണ്ടും ഒരു ഉംറക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് രണ്ടാമതൊരു ഉംറ ചെയ്യൽ അനുവദനീയമാണ്. അതേപോലെ ആരെങ്കിലും ഒരു ഹാജി ഉംറ നിർവഹിച്ചു കഴിഞ്ഞു, ഉംറ നിർവഹിച്ചതിന്റെ ശേഷം പിന്നെ അദ്ദേഹം ജിദ്ദയിലുള്ള കുടുംബങ്ങളെ കാണാനോ മറ്റേതെങ്കിലും ഒരാവശ്യാർത്ഥമോ ഒരാൾ ജിദ്ദയിലേക്ക് പോയി, അയാൾ തിരിച്ചു വീണ്ടും മക്കയിലേക്ക് വരുമ്പോൾ അയാൾക്ക് വീണ്ടും ഇഹ്റാം ചെയ്ത് തിരിച്ചു വരാം. ഒരാൾ ത്വായിഫ് കാണാൻ പോവുകയാണ്, അല്ലെങ്കിൽ ത്വായിഫിലേക്ക് എന്തോ ആവശ്യാർത്ഥം പോയതാണ്, ആ നിലക്ക് അയാൾക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്ത് മടങ്ങി വന്ന് വീണ്ടും ഉംറ ചെയ്യാം. ഇതല്ലല്ലോ ഇന്ന് ചെയ്യുന്നത്. അതേ അവസരത്തിൽ ഒരാൾ എന്ത് ചെയ്യാണ്? ഇഹ്റാം ചെയ്യാനായിട്ട് പോവുക, തിരിച്ചു വരിക. ഉംറ ചെയ്യാനായിട്ട് പോവുക, തിരിച്ചു വരിക. ഏതുപോലെ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ പള്ളിയിലേക്ക് കയറിയാൽ ഇരിക്കുന്നതിന്റെ മുമ്പ് രണ്ടറക്കാലത്ത് നിസ്കരിക്കണം, തഹിയത്ത് നിസ്കാരം. അപ്പൊ നമ്മൾ അങ്ങനെ ഒരാൾ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ഒരാൾ പറയണേ, തഹിയത്തിന് നല്ല കൂലിയുണ്ട്, അതുകൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തു പോവുക, പിന്നെയും വരിക. തഹിയത്ത് നിസ്കരിക്കാനായിട്ട് പള്ളിയിൽ നിന്ന് പുറത്തു പോവുക, ഗേറ്റിന്റെ പുറത്തേക്കാണ് പോവുക, വീണ്ടും വരിക നിസ്കരിക്കുക, എന്നിട്ട് വീണ്ടും എന്നിട്ട് പറയാ ഞാൻ ഇന്ന് ഒരുപാട് തഹിയത്ത് നിസ്കരിച്ചു, അതിന് വല്ല അടിസ്ഥാനം ഉണ്ടോ? അതേ അവസരത്തിൽ ഒരാൾ എന്ത് ചെയ്യണം? ഒരു ആവശ്യാർത്ഥം അയാൾ പള്ളിയിൽ നിന്ന് പുറത്തു പോവുകയാണ്, അയാൾക്ക് വന്നാൽ തിരിച്ചും എന്ത് ചെയ്യാം? വീണ്ടും തഹിയത്ത് നിസ്കരിക്കാം. ഇത് തഹിയത്ത് നിസ്കരിക്കാനായി ഉദ്ദേശത്തിൽ പോവുകയാണ്. അതേപോലെ ഒരാൾ മദീനയിൽ പോകുന്നു, മറ്റേതെങ്കിലും പ്രദേശങ്ങളിലേക്ക് ഹറമിന്റെ പുറത്തേക്ക് പോകുന്നു, ഒരാവശ്യാർത്ഥം ഉംറ ചെയ്യാനുള്ള ആവശ്യാർത്ഥം ആയിരിക്കരുത്.
അങ്ങനെ ചില ആൾക്കാരുണ്ട് സൂത്രം പ്രയോഗിക്കുന്നവർ. ആ എന്നാ പിന്നെ ഇവിടുന്ന് എഹ്റാമിനായിട്ട് തന്നീമുക്ക് പോണ്ട, മദീനത്തുക്ക് പോകുക എന്നുള്ളൊരു പേര് പറയാം. എന്താ ഉദ്ദേശം? എന്താണ് മദീനത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഉംറ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. വേറെ മദീന പോകലോ ത്വായിഫിൽ പോകലോ ജിദ്ദയിൽ പോകലോ വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല. അയാളെ ഉദ്ദേശം ആകെ ഒരു ഉംറ ചെയ്യണം, രണ്ടാമത്തെ ഒരു ഉംറയും ചെയ്യണം എന്നതിന് വേണ്ടി മാത്രം എന്ന നിലക്ക് അങ്ങനെയുള്ള ഒരു യാത്ര നമുക്കങ്ങനെ പ്രത്യേകമായി തെളിവുകളിൽ കാണാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇതൊന്നും ഒരു നന്മകൾ ജനങ്ങൾ ചെയ്യുന്നത് മുടക്കാൻ വേണ്ടി പറയുകയല്ല, മറിച്ച് ഇതിലൊക്കെ നമ്മൾ ചിന്തിക്കണം. ഉള്ള സമയം അവിടെ മക്കയിൽ താമസിക്കുമ്പോൾ ഹറമിലെ ജമാഅത്തുകൾ നഷ്ടപ്പെടാതെ തവാഫുകൾ അധികരിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ അവിടെ ഹറമിൽ ഇരുന്നു കൊണ്ട് മറ്റു ഇബാദത്തുകളിൽ ഏർപ്പെട്ടുകൊണ്ടുമൊക്കെ അല്ലേ നമ്മൾ സമയം ചെലവഴിക്കേണ്ടത്? അതിനല്ലേ ഏറ്റവും മഹത്വമുള്ളത് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം. അതുകൊണ്ട് ഈ ഞാൻ അത്ര ചെയ്തു ഇത്ര ചെയ്തു എന്നുള്ള നിലക്കിങ്ങനെ മേനി പറയുന്ന വിധത്തിൽ ഇങ്ങനെ ഒരുപാട് ഉംറകൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോകുക വരിക എന്നുള്ളൊരു രീതി മുൻഗാമികൾ അവരത് നല്ലതായി കണ്ടിട്ടില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവും അസത്യവും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കുവാനും ഏറ്റവും ശരിയോടൊട്ടി നിൽക്കുവാനും ഒക്കെയുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. അതിൽ ഈ ഒരു അഭിപ്രായത്തിനാണ് നമുക്ക് കൂടുതൽ പ്രമാണങ്ങളുടെ പിൻബലത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും മനുഷ്യൻ്റെ ആ നിലക്കുള്ള യുക്തിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലുമൊക്കെ അതാണ് ഏറ്റവും ശരിയോടടുത്ത് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്ലാഹു